പെമ്മക്കളുടെ കല്യാണത്തിൽ കാണിക്കുന്ന അതിനേക്കാളുമോ അവധാനത ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ ആൺമക്കളെ കുറിച്ചും കൂടി കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ മാതാപിതാക്കൾ മാത്രം വിചാരിച്ചാൽ ഇന്നൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തുക ദുഷ്കരമാണ്. ആൺപിള്ളേരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 25 വയസ്സാകുമ്പോഴത്തേക്കും നിങ്ങൾ വിവാഹത്തെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കണം. 34 വയസ്സിലാണ് അവൻ ആദ്യമായൊരു പെണ്ണ് കാണാൻ പോയത്. വണ്ടി പോയി കഴിഞ്ഞ് കൈ കാണിക്കരുതെന്ന് കർമ്മന്മാർ പറയുക. 35 വയസ്സ് കഴിഞ്ഞിട്ട് പെണ്ണ് കാണാൻ ഇറങ്ങുന്നവരാണ്. പലപ്പോഴും നല്ല ജോലിയുള്ള മിടുക്കന്മാരായ ആൺപിള്ളേര്, 10-36 വയസ്സുള്ളവൻ കല്യാണം കഴിച്ചു. എന്ത്? ആടുകളെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ് ഇടയൻ എന്ന് തന്റെ പെരുമാറ്റം കൊണ്ട് ഏവരെയും അനുഭവിപ്പിക്കുന്നു. സ്നേഹ സാന്നിധ്യമാണ് തലശ്ശേരി അതിരൂപതയ്ക്ക് മാർ ജോസഫ് പാമ്പ്ലാനിപ്പിതാവ്. വർത്തമാനകാല കേരള സഭയുടെ ഹൃദയ സ്പന്ദനങ്ങൾ ഓരോ നിമിഷവും ഒപ്പിയെടുത്ത് ചലനാത്മകമാക്കുന്ന മാധ്യമ ദർശനത്തിൻ്റെ ദൃശ്യ ഭാഷ്യമാണ് KCBC മീഡിയ കമ്മീഷൻ ചെയർമാൻ കൂടിയായ അഭിവന്ദ്യ പിതാവ്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ആടുകളുടെ ചൂടറിയുന്നു തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി പിതാവിന് ശാലോം TV ഒരുക്കുന്ന വോയിസ് ഓഫ് ദ ചർച്ച് പ്രോഗ്രാമിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട പിതാവേ, കേരള കത്തോലിക്ക സഭയിൽ വിവാഹപ്രായം പിന്നിട്ട അവിവാഹിതരുടെ എണ്ണം അപകടകരമായ വിധം വർദ്ധിച്ചിരിക്കുകയാണ്. ഈ പ്രായം കഴിഞ്ഞു കഴിയുമ്പോൾ ഇനി വിവാഹമേ വേണ്ട എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ പലരും എത്തിച്ചേരുകയും ചെയ്യുന്നു. ഈ ഒരു സമുദായം നേരിടുന്ന ഈ വലിയൊരു ഭീഷണി തന്നെയാണ്. ഈ ഒരു പ്രതിസന്ധിയെ നേരിടാൻ സഭ എന്തൊക്കെ ആണ് സഭയ്ക്ക് ഉള്ള കർമ്മപദ്ധതികൾ? ഇനി ഈ ഒരു പ്രതിസന്ധിയെ വലിയൊരു പ്രതിസന്ധിയായി സഭ കാണാൻ ശ്രമിക്കുന്നു? തീർച്ചയായും ഇതൊരു ഗൗരവമുള്ള പ്രതിസന്ധി തന്നെയാണ്. കാരണം 35 വയസ്സിന് മുകളിലേക്ക് ആയിട്ടും വിവാഹിതരാകാൻ കഴിയാതെ നിൽക്കുന്ന വലിയൊരു സംഖ്യ ആളുകൾ, നമ്മൾ തലശ്ശേരി അതിരൂപതയിലെ കണക്കെടുത്തിട്ട് തന്നെ ഏകദേശം 4000 വ്യക്തികൾ അത്തരത്തിലുണ്ട്. ഇങ്ങനെ എല്ലാ രൂപതയിലെയും കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു കണക്ക് പറയുന്നത് കേരളത്തിൽ തന്നെ 100,000 ആളുകൾ ഇപ്രകാരം വിവാഹ ജീവിതം ആഗ്രഹമുണ്ടായിട്ടും അതിന് പങ്കാളിയെ കിട്ടാതെ പ്രായം കവിഞ്ഞു പോകുന്നു എന്നുള്ള സാമൂഹിക യാഥാർത്ഥ്യമാണ്. ഈ ഒരു പ്രതിസന്ധി വലിയ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുന്ന പ്രതിസന്ധി. കാരണം അങ്ങനെ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള അപഭ്രംശങ്ങൾക്കും അതിടവരുത്തുന്നു, അത് സാമൂഹിക പ്രതിസന്ധികൾക്ക് കാരണമാകും എന്നൊക്കെയുള്ളത് ഒരു വശത്ത്. മറുവശത്ത് 100,000 കുടുംബങ്ങളാണ് ഇല്ലാണ്ടാകുന്നത് എന്നുള്ള വലിയ ഒരു സാമുദായിക ശോഷണം അതിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരു പരിധിവരെയും അത് മാതാപിതാക്കളും കൂടി അതിന് ഉത്തരവാദികളാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ, പെമ്മക്കളെയൊക്കെ സമയത്തും കാലത്തും കെട്ടിച്ചു വിടാൻ മാതാപിതാക്കൾ ശ്രദ്ധ വയ്ക്കും. ആമ്പിള്ളേരുടെ കാര്യത്തെക്കുറിച്ച് അവർ പറയും, ഓ അവൻ ചെറുക്കനല്ലേ, അവൻ്റെ കാര്യം നടന്നു പോകുള്ളൂ, അങ്ങനെ നടക്കുകയല്ല എന്ന് നമുക്ക് മനസ്സിലായി. അതായത് പെമ്മക്കളുടെ കാര്യത്തിൽ കല്യാണത്തിൽ കാണിക്കുന്ന അത്രയോ അതിനേക്കാളുമോ അവധാനത ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ ആൺമക്കളെ കുറിച്ചും കൂടി കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. KCBC നിർദ്ദേശം ഇതാണ്, ഒരു 25 വയസ്സാകുമ്പോഴത്തേക്കും നിങ്ങൾ വിവാഹത്തെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കണം. കാലം വൈകിപ്പോയിട്ട് വണ്ടി പോയി കഴിഞ്ഞ് കൈ കാണിക്കരുതെന്ന് കർമ്മന്മാർ പറയുക. 35 വയസ്സ് കഴിഞ്ഞിട്ട് പെണ്ണ് കാണാൻ ഇറങ്ങുന്നവരാണ്. പലപ്പോഴും നല്ല ജോലിയുള്ള മിടുക്കന്മാരായ ആൺപിള്ളേര്, 10-36 വയസ്സുള്ളവൻ കല്യാണം കഴിച്ചില്ല. എന്ത്? ഓ ആദ്യമൊന്നും ആലോചിച്ചില്ല, പിന്നെ ആലോചന തുടങ്ങിയപ്പോഴത്തേക്കും പിള്ളേർക്കെല്ലാം പ്രായം തീരെ കുറവാണ്. നീ എപ്പോഴാണ് പെണ്ണ് കാണാൻ തുടങ്ങിയത് എന്ന് ചോദിച്ചു പൊരുത്തം പറയും, 34 വയസ്സിലാണ് അവൻ ആദ്യമായൊരു പെണ്ണ് കാണാൻ പോയത്. 34 കഴിഞ്ഞ
മധ്യവയസ്കനെയൊക്കെ കല്യാണം കഴിക്കാൻ ഒരുപക്ഷെ പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് താല്പര്യം. അതുപോലെ തന്നെ നമ്മുടെ ആൺപിള്ളേർ ശ്രദ്ധിക്കേണ്ട കാര്യം, അവര് പഠിച്ച് ഒരു പ്രൊഫഷണൽ തലത്തിൽ വിജയിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ്. പഠിക്കാൻ പോകുന്ന കാലത്ത് ചുമ്മാ ഉഴപ്പി നടന്നേച്ചിട്ട് സർവ്വ വിഷയത്തിനും സപ്ലി മേടിച്ച് വീട്ടിലിരിക്കുക. അവന് അതേസമയം പെമ്പിള്ളയിൽ പഠിച്ചൊരു നേഴ്സൊക്കെയായി വിദേശത്ത് ജോലിയായി, അവൻ ഈ എൻജിനീയറിംഗ് പഠിച്ചേച്ചിട്ട് 35 സപ്ലിയും കൊണ്ടിരിക്കുന്നവനെ എങ്ങനെയാണ് അവൻ അവൾ കല്യാണം കഴിക്കാൻ ധൈര്യപ്പെടുന്നത്? ഇതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. നമ്മുടെ ആൺകുട്ടികളുടെ തലമുറ കുറെ കൂടി ഉത്തരവാദിത്വ ബോധത്തോടെ തങ്ങളുടെ ജീവിതത്തെ നോക്കിക്കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിനുള്ള രണ്ടാമത്തെ പരിഹാരം. മൂന്നാമതായി, നമ്മളുടെ ചില തെറ്റായ സദാചാര ബോധങ്ങൾ തിരുത്തി എഴുതപ്പെടേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട്, പ്രായപൂർത്തിയായവര് അവരുടെ ജീവിത പങ്കാളി അന്വേഷിക്കുന്നതും കണ്ടെത്തുന്നതും ഒക്കെ എന്തോ വലിയ അപരാധം പോലെയാണ്. മാതാപിതാക്കൾ കണ്ടെത്തിയില്ല എങ്കിൽ അതെന്തോ വഴിവിട്ട ജീവിതം പോലെയാണ് ഇന്നത്തെ കാലത്ത് ചിലരൊക്കെ കരുതുന്നത്. നമ്മൾ ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ, ഇപ്പം 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നവനോ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നവനോ പ്രണയലേഖനം എഴുതി നടക്കുന്നത് തെറ്റാണ്. അത് ആ സമയത്ത് ചെയ്യേണ്ട കാര്യമല്ല. അതേസമയം പ്രായപൂർത്തിയായവർ അല്ലെങ്കിൽ ഒരു ടീനേജ് കഴിഞ്ഞവർ അവരുടെ തങ്ങളുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാൻ തന്നെ അവരെ പഠിപ്പിക്കണം. ഈ മാതാപിതാക്കൾ മാത്രം വിചാരിച്ചാൽ ഇന്നൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തുക ദുഷ്കരമാണ്. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരും കൂടി അവർക്ക് വേണ്ട ജീവിത പങ്കാളിയെക്കുറിച്ച് സ്വപ്നങ്ങളുള്ളവരാകണം, അവരതിനന്വേഷിക്കണം. അനുയോജ്യരായവരെ കണ്ടെത്തിയാൽ അവരെ മാതാപിതാക്കളുമായിട്ട് ഈ വിഷയം പങ്കുവയ്ക്കണം. മാതാപിതാക്കളും മക്കളും ചേർന്ന ഒരു കൂട്ടായ സംരംഭത്തിലൂടെ മാത്രമേ ഇന്നത്തെ കാലത്ത് വിവാഹത്തോളം എത്തുന്ന ബന്ധങ്ങൾ ക്രമീകരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു കർമ്മപദ്ധതിയാണ് സഭ ആഗ്രഹിക്കുന്നത്. ഇനി പ്രായം കഴിഞ്ഞും വിവാഹിതം കഴിക്കാൻ നിവൃത്തിയില്ലാതെ നിൽക്കുന്നവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നുള്ളത് ശരിക്കും ഇനിയും നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒരു കർമ്മപദ്ധതിയാണ്. പലപ്പോഴും അവർക്ക് സഭയുടെ സഹായം ആവശ്യമുണ്ട്. ഈ അടുത്ത കാലത്ത് ഇപ്രകാരം 42 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ, അവന് ചെറുപ്പക്കാരൻ വിളിക്കാവുന്ന കരുതില്ല, അവൻ എന്നോട് പറഞ്ഞു, പിതാവേ, വീട്ടിൽ 2 അനിയന്മാരോടും അവന്മാരെല്ലാം കല്യാണം കഴിച്ച് പിള്ളേരുമായി, ഞാനിങ്ങനെ നിന്നും പോയി. മാതാപിതാക്കളുടെ കാലം വരെയൊക്കെ എനിക്ക് വീട്ടിൽ നിൽക്കാം, അത് കഴിയുമ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് ഭയമുണ്ട്. പിതാവിന് ഞങ്ങളെപ്പോലുള്ളവരെ കുറിച്ച് വല്ല പദ്ധതി ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞതാ, എനിക്കിപ്പോൾ പദ്ധതിയൊന്നുമില്ല. നിനക്ക് തന്നെ നിന്നെക്കുറിച്ച് ഒരു പദ്ധതി ഇല്ലായിരുന്നു, അല്ല നിൻ്റെ മാതാപിതാക്കൾക്കും പദ്ധതി ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. പക്ഷെ നമുക്ക് കൂടി ആലോചിക്കാം, ഒരു പദ്ധതി കണ്ടുപിടിക്കണം. ഇത്തരക്കാരെ നമുക്ക് ഒരുമിച്ച് ചേർക്കാൻ, അവരെ കൂടുതൽ ഭാവാത്മകമായ രീതിയിൽ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ അവർക്ക് സാമൂഹിക സേവനത്തിൻ്റെ പുതിയ മേഖലകൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് ഒക്കെയുള്ള കൂടിയാലോചനകളും കർമ്മപദ്ധതികളും താമസം പിന്നെ ആവിഷ്കരിക്കേണ്ടതുണ്ട് എന്ന് സഭ ചിന്തിക്കുന്നു. പിതാവേ, ഇത് ഇത്രയും വലിയൊരു ഗൗരവതരമായി കാണേണ്ട ഒരു വിഷയമായിട്ടും നമുക്ക് രൂപതകളും അല്ല രൂപതകൾക്കപ്പുറം മറ്റ് രൂപതകളുമായി ചേർന്ന് റീത്തുകളും പരിധി വയ്ക്കാതെ റീത്തുകൾക്കപ്പുറം ഇതിനൊരു പരിഹാരം കാണാൻ അഭിവന്ധ്യ പിതാക്കന്മാരുടെ ഒരു സിനഡോ അല്ലെങ്കിൽ അഭിവന്ധ്യ പിതാക്കന്മാരുടെ പ്രത്യേക മീറ്റിങ്ങോ വിളിച്ചു ചേർത്ത് ഈ ഒരു പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാം, എങ്ങനെ അവർക്കൊരു കൈത്താങ്ങാകാം. പിതാവ് തന്നെ പറഞ്ഞു, 100,000 കുടുംബങ്ങൾ ഇല്ലാതെയാവുകയാണ്, വലിയൊരു ദുരന്തമാണത്. ആ ഒരു ദുരന്തത്തെ നമ്മൾ വലിയൊരു ദുരന്തത്തെ എങ്ങനെയാണോ സമൂഹം പ്രതിരോധിക്കുക, ആ ഒരു തീഷ്ണതയോടെ തന്നെ അഭിവന്ധ്യ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഇതിനുള്ള കൂട്ടായ പരിശ്രമം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞതുപോലെ ഇത് പിതാക്കന്മാര് മാത്രം വിചാരിച്ചാൽ തീരുന്ന ഒരു പ്രശ്നമല്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് സമൂഹം ഒന്നായ ഗൗരവമായി ചിന്തിക്കേണ്ടതും ഇപ്പോ 2-ാം വിവാഹത്തിന്റെ സാധ്യതകള് താല്പര്യങ്ങള് അതേക്കുറിച്ചുള്ള സാമൂഹികമായ ചില അസ്പൃശ്യതകള് അതൊക്കെയും മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കേണ്ടതും അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ വിവാഹ സാഹചര്യങ്ങൾക്ക് പുതിയ വാതായനങ്ങൾ തുറന്നു കിട്ടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്.
ചിലർ പറയും നമുക്ക് ബംഗാളിൽ നിന്ന് ഒറീസായി നമുക്ക് ജോലിക്കാരെ കൊണ്ടുവരുന്നത് പോലെ നമുക്ക് അവിടെ നിന്ന് പെൺകുട്ടികളെ കൊണ്ടുവന്ന് കല്യാണം കഴിക്കാം എന്നൊക്കെ ചിലരെ സാക്ഷ്യപ്പെടുത്താറുണ്ട്. പക്ഷേ അതൊരു ഒരു അബദ്ധമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം ദൈവമായ കർത്താവ് എല്ലാ ദേശത്തും ആൺ പെൺ പ്രപ്പോർഷൻ ഏകദേശം തുല്യമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ള സത്യം. നമ്മൾ ബംഗാളിൽ നിന്ന് പെൺകുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ബംഗാളിലെ ആൺപിള്ളേർക്ക് പെണ്ണിനെ കിട്ടും അല്ലേ? അതുകൊണ്ട് അത്തരത്തിലുള്ള ഒട്ടോപ്യൻ ചിന്തകളിലേക്കല്ല നമ്മൾ പോകേണ്ടത്. മറിച്ച് ഈ ഒരു പ്രതിസന്ധിയെ ചിലത് നമുക്ക് പരിഹരിച്ചെടുക്കാൻ മേലാത്ത പ്രായത്തിലായിട്ടുണ്ട് ചിലര് എന്നുള്ള സത്യം. ഓക്കെ, ബാക്കി ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള മുൻകരുതലുകൾക്ക് തീർച്ചയായും പിതാക്കന്മാരുടെ തലത്തിലുള്ള ഗൗരവമായ വിചിന്തനങ്ങൾ ആവശ്യമുണ്ട്. സമൂഹം ഒന്നാകെ ഈ വിഷയത്തെ, ഒരു കുടുംബത്തിലെ രണ്ടോ മൂന്നോ മക്കളല്ലേ ഉള്ളൂ, അവര് സമയത്ത് വിവാഹിതരാകുന്നുണ്ട് എന്ന് ചിന്തിക്കാനും ഉറപ്പുവരുത്താനും വിവാഹത്തെക്കുറിച്ച് ആശങ്കയും ഭയങ്ങളും ഉള്ളവരെ ആ നല്ല കൗൺസിലിങ്ങിലൂടെ വിവാഹത്തിന് ഒരുക്കാൻ. പല ആൺപിള്ളേർക്കും ഒരു 25-26 വയസ്സായപ്പം വിവാഹത്തിനുള്ള ഒരു ഒരു മാനസിക പക്വത കൈവരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവർ പിന്നെയാട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് നീട്ടിക്കൊണ്ടു പോയത്. അതൊക്കെയും നമുക്ക് ഇനി ശ്രദ്ധിക്കേണ്ട മേഖലകളാണ്. അങ്ങനെ അത് പരിഹരിച്ചെടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഇതാവും. ഇപ്പോൾ പ്രത്യേകിച്ചും യുവദമ്പതികൾക്കിടയിൽ വളരെ നിസ്സാരവും ബാലിശവുമായ കാരണങ്ങളുടെ പേരിൽ വിവാഹമോചനം ഇന്ന് വർദ്ധിച്ചു വരികയാണ്. യഥാർത്ഥത്തിൽ വിവാഹമോചനം സംഭവിക്കുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾ അനാഥമാക്കപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഇത്തരം ഒരു പ്രതിസന്ധിയിൽ ഈ വിവാഹമോചിതരാകുന്ന ഈ ദമ്പതികളെ കൂട്ടിച്ചേർക്കുവാൻ, ആ കുടുംബത്തെ ഒന്ന് വിളക്കി ചേർക്കുവാൻ നമ്മുടെ സഭയ്ക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും കർമ്മപദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ കഴിയും? തീർച്ചയായും നമ്മൾ വിവിധ രൂപതകളിലാണ്, നമ്മുടെ തലശ്ശേരി രൂപതയിലടക്കം ഇപ്രകാരമുള്ള ദമ്പതികളെ അക്കമ്പനി ചെയ്യുകയും അവര് അതിനുള്ള മനഃശാസ്ത്രപരമായ അക്കമ്പനിമെൻ്റാണ് ഇവിടെ ഉദ്ദേശിക്കുക. അവരെ അനുയാത്ര ചെയ്ത് ചിലപ്പോൾ ആഴ്ചകൾ നീണ്ട കൗൺസിലിംഗ് തെറാപ്പികളിലൂടെ അവർക്ക് പരസ്പരം മനസ്സിലാക്കാനും സ്വീകരിക്കാനുമുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുത്തി കൊണ്ടുവരുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് തലശ്ശേരി അതിരൂപതയിലെ സീഫാം എന്ന പേരിൽ ഒരു വലിയ സംവിധാനം ക്രമീകരിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് ഈ രംഗത്ത് പ്രാവീണ്യം നേടിയ PhD നേടിയ വൈദികര് അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് ഒക്കെയും സഹകരിച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു സംരംഭമാണ്. അവര് പലപ്പോഴും സാക്ഷ്യപ്പെടുത്താറുണ്ട് അനേക കുടുംബങ്ങളെ, നൂറുകണക്കിന് കുടുംബങ്ങളെ ഇങ്ങനെയുള്ള തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവരുടെ സംരംഭങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. തീർച്ചയായും സഭ അപ്രകാരം ആത്മാർത്ഥമായി പരിശ്രമിക്കുമ്പോഴും ചിലതൊന്നും ചേർത്ത് വയ്ക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചിലത് ചേരാൻ പാടില്ലാത്തതായിരിക്കും ചേർത്തത് എന്നുള്ളത്. കത്തോലിക്കാ സഭയിൽ വിവാഹമോചനം ഇല്ല എന്ന് നമുക്കറിയാം. എന്നാൽ ആ വിവാഹം സാധുവായ രീതിയിൽ നടന്നതല്ല എന്ന് പ്രഖ്യാപിക്കുക മാത്രമേ സഭ ചെയ്യുന്നു. ശരിക്കും പലപ്പോഴും പലരുടെയും നിർബന്ധങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി വേണ്ടത്ര കൂടിയാലോചനകൾ ഇല്ലാതെ ദമ്പതികൾ അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാർ വധൂവരന്മാർ പരസ്പരം മനസ്സിലാക്കാതെ ഒക്കെയും വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ കുറേ ദുരന്ത ഫലങ്ങളുണ്ട്. ചിലർ മാനസികമായി അപക്വതയുള്ളവരാകാം, മാനസിക രോഗം ബാധിച്ചവർ അത് മറച്ചു വെച്ച് വിവാഹം കഴിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള വിവാഹങ്ങളൊന്നും നിലനിർത്തിക്കൊണ്ട് പോവുക അസാധ്യമാണ്. അത് സാധുവായ രീതിയിൽ നടന്ന വിവാഹമല്ല എന്ന് പറഞ്ഞ് അതിനെ മാറ്റി നിർത്തേണ്ടത്. അതിനകത്തെ കുഴപ്പമില്ലാത്ത വ്യക്തികളെ പുനർവിവാഹത്തിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത്. അപ്രകാരം ഈ പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. എങ്കിലും ഇപ്പോഴും വിവാഹമോചനം ഏറ്റവും കുറഞ്ഞ ഒരു സമുദായമായിട്ട് നിലനിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് വിവാഹത്തിൻ്റെ അവിഭാജ്യതയെക്കുറിച്ചുള്ള ഈശോമിശിഹായുടെ പഠനത്തിൻ്റെ സ്വീകാര്യത തന്നെയാണ് വ്യക്തമാക്കുന്നത്. പിതാവേ, മലബാറിലും തിരുവിതാംകൂറിലുമൊക്കെ ഇന്ന്
ഒരു രണ്ടാം കുടിയേറ്റത്തിൻ്റെ അലയടികൾ ഉയരുകയാണ്. നമുക്കറിയാം ഈ കുടിയേറ്റം നേരത്തെയൊക്കെ ഗൾഫ് നാടുകളിലേക്കുണ്ടായിരുന്ന കുടിയേറ്റം, അവിടെ ആളുകൾ പോവുകയും പണം സമ്പാദിച്ച് മടങ്ങി സ്വന്തം നാട്ടിൽ വന്ന് സ്ഥിരതാമസമാക്കുകയും ഒന്നായിരുന്നു. പക്ഷേ ഇന്ന് യൂറോപ്പിലേക്ക് കുടിയേറുന്ന നമ്മുടെ വിശ്വാസികൾ മഹാഭൂരിപക്ഷവും അവിടെ തന്നെ സ്ഥിരതാമസമാക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. പിതാവേ, ഈ ഒരു പ്രത്യേക സാഹചര്യത്തെ സഭ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? യെസ്, കുടിയേറ്റം എന്ന് പറയുന്നത് ഒരു സാമൂഹിക പ്രതിഭാസമാണ്. മനുഷ്യൻ ചലിക്കുന്ന ജീവിയാണ്. മരങ്ങളെ പോലെ അവൻ ഒരിടത്തും നിയതമായി നിലകൊള്ളുന്നില്ല, അവൻ സഞ്ചരിക്കുന്നവനാണ്. നമുക്കറിയാം കുടിയേറ്റങ്ങളാണ് സംസ്കാരങ്ങളെ രൂപീകരിക്കുന്നത് എന്നുള്ളത്. ആര്യന്മാരുടെ ഇന്ത്യയിലേക്കുള്ള കുടിയേറ്റം ഈ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കു വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിവുള്ളതാണ്. ഈ തലശ്ശേരി രൂപത ഉൾപ്പെടുന്ന ഇവിടുത്തെ മലബാറിൻ്റെ ഭൂമിക തന്നെ കുടിയേറ്റത്തിൻ്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ്. പാലാ ചങ്ങനാശ്ശേരി ഈ രൂപതകൾ ഇപ്പോഴത്തെ പഴയ മീനച്ചിൽ താലൂക്കിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങളിൽ നിന്ന് മലബാറിലേക്ക് വലിയ കുടിയേറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. അപ്രകാരം കുടിയേറ്റങ്ങൾ സംഭവിച്ചു, അതുകൊണ്ട് കുറേ പേര് പാലാ ഭാഗത്ത് നിന്ന് മലബാറിലേക്ക് പോകുന്നു, അതുകൊണ്ട് പാലാ പ്രദേശം ഇല്ലാണ്ടായി എന്നൊന്നും ചിന്തിക്കുന്നേ കാര്യമില്ല. കാരണം കുറേ പേര് ഇങ്ങോട്ട് പോന്നപ്പോൾ പാലാക്കാർ കുറേ കൂടി ശുദ്ധമായി ശ്വസിക്കാനും സ്വതന്ത്രമായി ജീവിക്കാനും തുടങ്ങി എന്ന് മാത്രമേ അതിനെ മനസ്സിലാക്കേണ്ടതുള്ളൂ. എന്ന് മാത്രമല്ല, ഇവിടെ നിന്ന് ആളുകൾ കാലാകാലം ഇവിടെ കേരളത്തിൽ നിൽക്കണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ ഉപജീവനാർത്ഥം ഇവിടെ ജോലി സാധ്യതകൾ കുറയുന്നു എന്നുള്ളത് കൊണ്ട്, അതല്ല എങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ സാമുദായിക സമവാക്യങ്ങൾ മാറി മറിയുന്നതിൽ ആശങ്കപ്പെടുന്നവർ ഒരുപക്ഷെ കൂടുതൽ സുരക്ഷിതമെന്ന് അവർ കരുതുന്ന ദേശങ്ങളിലേക്ക് അവരുടെ താമസം മാറ്റി എന്നിരിക്കും, കുടുംബങ്ങളെ പറിച്ചു നട്ടു എന്നിരിക്കും. അതൊക്കെ ചരിത്രത്തിൽ എപ്പോഴും നമ്മൾ കാണുന്ന സ്വാഭാവിക പ്രതിഭാസങ്ങൾ മാത്രമാണ്. അത്തരം പ്രതിഭാസങ്ങൾ തീർച്ചയായും വിശ്വാസ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഏറ്റവും ഭൗതിക നിലവാരമുള്ള തലമുറ ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്നു. അവര് ഗൾഫ് നാടുകളിലേക്കുള്ള കുടിയേറ്റത്തിൽ നിന്ന് വ്യത്യസ്തമായി, ഗൾഫ് നാട്ടിലേക്കുള്ള ഒരു കുടിയേറ്റമായിരുന്നില്ല, അവിടെ ആർക്കും സ്വന്തമായി ഭൂമിയും ഒന്നും സമ്പാദിക്കാൻ മേലാത്തത് കൊണ്ട് അവര് സ്വന്തമായി സമ്പാദിച്ചത് ഒന്നുകിൽ നാട്ടിലേക്ക് അയക്കുന്നു, അതിലെ അതെല്ലാം ചുരുക്കൂട്ടി തിരിച്ച് നാട്ടിൽ വരുന്നു എന്നുള്ള സാഹചര്യം ഉറപ്പാണ്. അതേസമയം വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്പ്, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന ഓസ്ട്രേലിയ, കാനഡ എല്ലാം സംഭവിക്കുന്നത് ഇതുതന്നെയാണ്. അവിടെ ഭൂമി വാങ്ങാൻ അനുവാദമുണ്ട്, വീട് വയ്ക്കാൻ അനുവാദമുണ്ട്, അവർക്ക് അവിടെ പൗരത്വം ലഭിക്കുന്നു. ഗൾഫ് നാടുകളിൽ ഒരിക്കലും ഇന്ത്യക്കാർക്ക് പൗരത്വം ലഭിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ആ നാടിൻ്റെ സംസ്കാരവുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കാൻ അവരെ താല്പര്യപ്പെടുന്നു. മാതാപിതാക്കൾക്ക് ഇനി ഒരു നിശ്ചിത കാലം കഴിയുമ്പോൾ തിരിച്ചു പോരണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ പോലും മക്കളെ സമ്മതിക്കുകയല്ല. കാരണം അവരവിടെ ജനിച്ചു വളർന്ന് അവിടുത്തെ സംസ്കാരവുമായി ഇടപഴകി ജീവിച്ച അടുത്ത തലമുറയിലെ കുഞ്ഞുങ്ങൾക്കൊരിക്കലും ഈ ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യം. ഒരുപക്ഷെ മാതാപിതാക്കളുടെ നിർബന്ധം കൊണ്ട് അവധിക്കാലത്ത് അവരെ അനുഗമിക്കുന്ന മക്കള് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയും വേഗം തിരിച്ചു പോകണം എന്ന് നിർബന്ധം പിടിക്കുന്നവരെയാണ് പലപ്പോഴും നമ്മൾ കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് അവരെ ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിലും ഒരർത്ഥവും ഇല്ല. അവര് വരാമേ, കാരണം അവരുടെ മക്കളെയും കൊച്ചുമക്കളെയും ഇട്ടേച്ച് മാതാപിതാക്കൾ തന്നെ ഇങ്ങോട്ട് വരിക എന്നുള്ളതും അചിന്തിയമായ കാര്യമാണ്. അതുകൊണ്ട് ഈ കുടിയേറ്റം എന്ന സാമൂഹിക പ്രതിഭാസത്തെ നമ്മൾ അംഗീകരിക്കുക, അതിന് വളരെ ഭാവാത്മകമായ നന്മകൾ അതിലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം കൂടുതലായി ശോഷിക്കുന്നു എന്നുള്ള ഒരു ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാലും
വലയെന്ന് പോയാലും കുളത്തിലുണ്ടോ എന്ന് കർമ്മന്മാർ പറയുന്നത് പോലെ ഇത് അവര് അവരുടെ വിശ്വാസമൊന്നും ഉപേക്ഷിക്കുന്നില്ല. അവര് സത്യവിശ്വാസം ഒരുപക്ഷെ ഇന്നാട്ടിൽ ഒഴുപ്പി നടന്ന ചെറുപ്പക്കാർ പോലും വിദേശത്ത് എന്ന് കഴിയുമ്പോൾ കൂടുതൽ തീഷ്ണതയോടെ അവരുടെ വിശ്വാസം ജീവിക്കുന്നതായും അവിടുത്തെ സഭാപ്രവർത്തനങ്ങളിൽ സജീവമാകുന്നതുമായിട്ടാണ് പലപ്പോഴും പ്രവാസികളുടെ ഇടയിൽ ചെല്ലുമ്പോൾ കാണാനിട വന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മളതിനെക്കുറിച്ച് ഒരുപാട് ആശങ്കപ്പെടേണ്ട ഒരു വിഷയമില്ല. അതിനെ ഒരു സാമൂഹിക പ്രതിഭാസമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കും. ഒരുപക്ഷെ ഇത് എങ്ങനെ പരിഹരിക്കാം എന്ന് ചോദിച്ചാൽ അതിന് ഈ നാട്ടിലെ ഈ സാഹചര്യങ്ങളെക്കുറിച്ച് നല്ല അറിവ് നമ്മൾ മനുഷ്യർക്ക് കൊടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഒരു പ്രൊഫഷണൽ കോഴ്സൊക്കെ കഴിഞ്ഞ് പോകുന്നവർക്ക് പഠിക്കുന്നവർക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട്. നമ്മുടെ രാജ്യം അങ്ങനെ ഒരു ദരിദ്ര ഇന്ത്യ അല്ല, ഇപ്പോഴും ഒരു ഗതികെട്ട രാജ്യമാണ് എന്നുള്ള ആ പഴയ ധാരണ കുഞ്ഞുന്നാൾ മുതലേ മക്കളിൽ നിന്ന് മാറ്റിയെടുക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു എംടെക് ഒക്കെ കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, നമ്മുടെ നാട്ടിൽ സാമാന്യം കഴിവുള്ള ഒരു ചെറുപ്പക്കാരനെ ഒരു കമ്പനി ഹയർ ചെയ്യുന്നത് അവരുടെ ആനുവൽ പ്രതിഫലം എന്ന് പറയുന്നത് വാർഷിക ശമ്പളമായി നിശ്ചയിക്കുന്നത് ഒരു 25 ലക്ഷത്തിന് 30 ലക്ഷത്തിനും ഇടയിലെ തുകയാണ്. അതായത് പ്രതിമാസം 2 ലക്ഷത്തിന് ഉപരിയായ തുക അവർക്ക് ഈ നാട്ടിൽ തന്നെ ലഭിക്കുന്നു. വേണ്ട, നമ്മുടെ കോളേജുകളിൽ UGC സ്കെയിലിൽ ശമ്പളം മേടിക്കുന്ന സീനിയർ പ്രൊഫസേഴ്സിൻ്റെ ശമ്പളം 2,30,000, 2,40,000 ഒക്കെയാണ് പ്രതിമാസം എന്ന് നമ്മൾ ഓർക്കുന്നു. അതായത് നമ്മുടെ നാട്ടിൽ തന്നെ വിദേശ നിലവാരത്തെക്കാളും ഉയർന്ന ശമ്പളം കിട്ടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഇനി IIT IIM പോലെയുള്ള കൂടുതൽ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞാൽ അവിടെ വീണ്ടും ഈ പ്രതിഫലങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മെച്ചപ്പെട്ട പ്രതിഫലവും ശമ്പളവും തേടി യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഓടുന്ന മക്കളെ ഇവിടുത്തെ യഥാർത്ഥ സാധ്യതകളിലേക്ക് വാതിൽ തുറന്നു കൊടുക്കാൻ പലപ്പോഴും നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ തലമുറയുടെ ഭാഗത്ത് പറ്റിയ അബദ്ധം എന്ന് ഞാൻ വിചാരിക്കും. അതുപോലെ തന്നെ അവരെ ആ ഒരു വഴികളിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു അനുയാത്ര, ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ പറഞ്ഞ ഭാഷയിൽ പറഞ്ഞാൽ അവരെ അനുയാത്ര ചെയ്ത് അവരെ അവരുടെ ലക്ഷ്യങ്ങളിൽ എത്തിക്കുന്നതിൽ സഭയ്ക്ക് സമൂഹത്തിനും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വിദേശ ഭ്രമം വല്ലാതെ ശക്തിപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് എനിക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത് ഈ +2 കഴിയുന്ന പാടെ മക്കളെല്ലാം വിദേശത്തേക്ക് കയറ്റി അയച്ചേ പറ്റൂ എന്നുള്ള നിർബന്ധ ബുദ്ധി മാതാപിതാക്കളെ നിങ്ങൾ ഉപേക്ഷിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു +2 കഴിഞ്ഞ കുഞ്ഞിനെ ചെന്ന് വേര് പിടിക്കാൻ പറ്റുന്ന ഒരു സംസ്കാരമല്ല പലപ്പോഴും പാശ്ചാത്യ സംസ്കാരം എന്ന് പറയുന്നത്. മറിച്ച് അവനിവിടെ നിന്ന് ഒരു പ്രൊഫഷണൽ കോഴ്സൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞാൽ കുറെ കൂടി അവൻ പക്വത പ്രാപിക്കുകയും ഒരു പുതിയ സംസ്കാരവുമായിട്ട് ഇടപെട്ട് പ്രവർത്തിക്കാൻ അവന് അവസരം എളുപ്പമായി തീരുകയും ചെയ്യും എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ നമുക്കറിയാം അവിടെ ചെന്ന് നമ്മളുടെ പലപ്പോഴും അവിടെ എത്തുന്ന കുഞ്ഞുങ്ങൾ അവരുടെ കഴിവിന് ആനുപാതികമായ ഉയരങ്ങളിലൊന്നും എത്തുന്നില്ല. ഏതെങ്കിലും ഒരു ഡിപ്ലോമ കോഴ്സൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. അവൻ്റെ കഴിവിന് അനുസൃതമായ ജോലികളിൽ അവൻ എത്തുന്നില്ല എങ്കിൽ ആത്യന്തികമായി അവൻ്റെ മനസ്സ്, അവളുടെ മനസ്സ് അസംതൃപ്തമായിരിക്കുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഒത്തിരി സാമൂഹിക പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നാമ്പുറത്തുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളെ അതിൻ്റെ സമഗ്രതയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത്. പിതാവെ, ഇപ്പോൾ +2 കഴിയുന്ന, പിതാവ് പറഞ്ഞതുപോലെ +2 കഴിയുന്നത് മുതൽ പ്രൊഫഷണൽസ് വരെയുള്ള ആളുകൾ, യുവജനങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് വളരെ നല്ല രീതിയിൽ കുടിയേറുകയാണ്. പിതാവ്, നമുക്കാവട്ടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ അവരുടെ വിശ്വാസ സംരക്ഷണത്തിന് ഉതകുന്ന, അല്ലെ, അവരുടെ വിശ്വാസ ജീവിതത്തെ പ്രോജ്വലിപ്പിക്കാൻ ഉതകുന്ന എന്തെല്ലാം കർമ്മ പദ്ധതികളാണ് ഇന്ന് സഭയ്ക്ക്? സഭയ്ക്ക് വളരെ വ്യക്തമായ കർമ്മ പദ്ധതികൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതായത് വിവിധ റീത്തുകൾക്ക് അവരുടെ രൂപതകൾ തിരുസിംഹാസനം മാർപ്പാപ്പ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പൊ സിറോ മലബാർ സഭയ്ക്കാണ് എങ്കിൽ
അമേരിക്കയിൽ ഉടനീളം പള്ളികളുണ്ട്, ചിക്കാഗോ കേന്ദ്രമാക്കിക്കൊണ്ട് സിറോ മലബാർ രൂപതയുണ്ട്. അതുപോലെ തന്നെ യു കെയിൽ സമാനമായ രീതിയിൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അവർ അവിടെ എത്തിയ മലയാളികളായ സുറിയാനി പ്രവാസികൾ ഇപ്രകാരം പള്ളികൾ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ മെൽബൺ കേന്ദ്രമാക്കി നമുക്ക് മാർപ്പാപ്പ രൂപത അനുവദിച്ചു തന്നിട്ടുണ്ട്. കാനഡയിൽ മിസിസാഗ കേന്ദ്രമായി രൂപത അനുവദിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂസിലാൻഡിനെ ഓസ്ട്രേലിയ രൂപതയുടെ മെൽബൺ രൂപതയുടെ ഭാഗമായി പരിശുദ്ധ പിതാവ് അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ രൂപതയില്ലാത്ത യൂറോപ്യൻ പ്രദേശങ്ങളും അയർലൻഡും ഉൾപ്പെടുന്ന ഭൂപ്രദേശത്തിന് വേണ്ടി ഒരു അപ്പസ്തോലിക് വിസിറ്റേഷൻ പരിശുദ്ധ പിതാവ് അനുവദിച്ചിട്ടുണ്ട്. ഫലത്തിൽ ഈ യൂറോപ്യൻ നമ്മുടെ കുടിയേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും നമുക്ക് അജപാലനത്തിനുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട്. ലത്തീൻ സഭയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവരുടെ അവിടെയുള്ള എല്ലാ പള്ളികളും ഇംഗ്ലീഷ് പള്ളികളെല്ലാം തന്നെ ലാറ്റിൻ റീത്തിലുള്ളതാകിയാൽ അവർക്ക് ഭാഷാപരമായ ഒരു പ്രശ്നം മാത്രമേ അവിടെ ഉള്ളൂ. അവിടെ പോകുന്നവരെല്ലാം ഇംഗ്ലീഷ് പഠിച്ചിട്ടാണല്ലോ പോകുന്നത്. അതുകൊണ്ട് ഒരു വിശുദ്ധ കുർബാനയെ പങ്കെടുക്കാനോ ആധ്യാത്മിക കർമ്മങ്ങൾ നിറവേറ്റാനോ അവർക്കും അവിടെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ മലങ്കര സഭയ്ക്കും അവിടെ പ്രകാരം രൂപത അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അമേരിക്കയിൽ യൂറോപ്പ് അമേരിക്കയുടെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി വൈദികരെ സംലഭ്യമാക്കിയിട്ടുണ്ട്. അവിടെയും രൂപത സംവിധാനങ്ങളുണ്ട് എന്നുള്ള സത്യമാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഉടനെ വിശ്വാസം തീർന്നുപോയെന്നോ അല്ലെ അവരെല്ലാം അവിശ്വാസികളായി തീർന്നു എന്നോ കരുതേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ പള്ളിക്കാര്യങ്ങളിലൊന്നും വലിയ ശ്രദ്ധ കാണിക്കാതിരുന്നവർ അവിടെ എത്തുമ്പോൾ കൂടുതൽ താല്പര്യത്തോടെ സഭാ ശുശ്രൂഷകളിൽ മുഴുകുന്ന അനുഭവമാണ് പലപ്പോഴും കാണുന്നത്. സഭയുടെ ശബ്ദമായ അഭിവന്ദ്യ പാമ്പളാനി പിതാവ് ഇതുവരെ വിവിധ വിഷയങ്ങളെ കുറിച്ച് നമ്മോട് സംസാരിക്കുകയായിരുന്നു. സഭ നേരിടുന്ന മറ്റനേകം വിഷയങ്ങളെ കുറിച്ച് അടുത്ത എപ്പിസോഡിൽ അഭിവന്ദ്യ പാമ്പളാനി പിതാവ് നമ്മോട് സംസാരിക്കും. അതുവരെ നിങ്ങൾക്ക് ഏവർക്കും വിട. നന്ദി.